യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, കഴക്കൂട്ടം മാറ്റിങ്ങൽ കൊല്ലം ഗരുതാഗപ്പള്ളി വഴി കായംകുളത്തേക്ക് പോകുന്ന സൂപ്പർ എക്സ്പ്രസ് 10-ാമത്തെ പ്ലാറ്റ്ഫോമിൽ പാർക്ക് ചെയ്തിട്ടുണ്ട്. സാറേ, തന്റെ മോളെ കല്യാണമൊക്കെ ആയെന്ന് പറഞ്ഞു. കല്യാണോ? വയ്യ എവിടെ? കുട്ടാരക്കര, അടൂർ പന്തളം, ചെങ്ങന്നൂർ, തിരുവല്ല, ചങ്ങനാശ്ശേരി വഴി കോട്ടയം, മൂവാറ്റുപുഴ. നിന്റെ കല്യാണമൊക്കെ എന്തായി? ഓ, എന്റെ കല്യാണം കെ എസ് ആർ ടി സി ബസ് വരാനൊക്കെയാണ് സാറേ. അയ്യോ, അതെന്ത്? നമ്മള് വലിയ ഫാസ്റ്റ് ബസ് പാസഞ്ചർ കാത്തു നിൽക്കും, പക്ഷെ വരുന്നത് ലോക്കൽ ബസ്. എത്ര നേരം കഴിഞ്ഞാൽ ലോക്കൽ ബസ്സിൽ വരും? നമ്മൾ അവസാനം ക്ഷമ കെട്ടിട്ട് ലോക്കൽ ബസ്സിൽ ചാടി കയറി പോകുമ്പോ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് സൂപ്പർ ഫാസ്റ്റും സൂപ്പർ ഡിലക്സും പറ പറ വരും. അതാണ് അവസ്ഥ. ആ, കിട്ടിയ അനുഭവിച്ചാലേ പറ്റുള്ളൂ. പിന്നെ നിന്റെ ബസ് 7-ാമത്തെ പ്ലാറ്റ്ഫോമിൽ കിടപ്പുണ്ട്. ഒന്നും പറയണ്ട ആവശ്യമില്ല. ഞാനൊരു ചെക്കറാണെങ്കിൽ തന്റെ ബസ്സിനകത്ത് മാത്രമല്ല ചെക്ക് ചെയ്യാൻ കേണ്ടത്, എനിക്ക് ബാക്കിയുള്ള എല്ലാ ബസ്സും കൂടി ചെക്ക് ചെയ്യണം. സാറേ, ഞാൻ ടിക്കറ്റ് എടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് പറഞ്ഞു എടുത്തില്ല. ഞാൻ ടിക്കറ്റ് കൊടുത്തു. എവിടെ കൊടുത്ത്? ഞാൻ ടിക്കറ്റ് തന്നില്ലേ? ടിക്കറ്റ് എനിക്ക് തന്നിട്ടില്ല. ഒരു കാര്യം പറയട്ടെ, ഒരു കണ്ടക്ടറുടെ ദൗത്യം എന്താണ്? എന്താണ് യാത്രക്കാർ കയറുമ്പോ അടുത്ത് വന്നെന്ന് ചോദിക്കണം, ടിക്കറ്റ് എടുത്തോ എന്ന് ചോദിക്കണം, എടുത്തില്ലെങ്കിൽ പറയണം എടുക്കു എന്ന് പറയണം. ഇയാൾ എന്റെ അടുത്തേക്ക് വന്നിട്ടില്ല, ടിക്കറ്റ് എടുത്തിട്ടില്ല. ഞാൻ നിങ്ങൾക്ക് ടിക്കറ്റ് തന്നതാണ്. എത്ര പ്രാവശ്യം പറയണം എനിക്ക് ടിക്കറ്റ് തന്നിട്ടില്ല എന്ന്? തൊളിക്കോടുന്ന് കയറിയപ്പോ ഞാൻ 12 പേരെ ടിക്കറ്റ് തന്നായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. തന്നു ഞാൻ. എനിക്ക് ഓർമ്മയില്ല എനിക്ക് ടിക്കറ്റ് തന്നിട്ടില്ല. സാറേ, ഈ പെണ്ണുമ്പിള്ള ഇവള് കള്ളം പറയണ, ഈ സ്ത്രീ ഇവള് അഴുക്ക കള്ളം പറയണത്. ഒരു യാത്രക്കാരി സ്ത്രീ എന്നോ ആശമിക്കുന്ന ഒരു യാത്രക്കാരിയല്ലേ, ബഹുമാനായിട്ട് പരിമാറണം. സോറി, ക്ഷമിക്കണം മാഡം, അറിയാതെ പറ്റിപ്പോയതാ. സാറേ, തനിക്കെതിരെ ഞാൻ ആക്ഷൻ എടുക്കും. സാറേ, സോറി ഒന്നും പറയണ്ട, ഇവള് എന്റെ ഭാര്യ. അത് ശരി, ഭാര്യ ആയിരുന്നല്ലേ. ഭാര്യ ബസ്സിനകത്ത് കയറ്റിക്കൊണ്ട് വന്നിട്ട് ടിക്കറ്റ് കൊടുക്കാതെ ഇവിടെ വന്നപ്പോ എന്റെ അടുത്ത് ചെക്കറ്റ് നാടകം. ടിക്കറ്റ് എടുത്തല്ലേ, തനിക്ക് ആക്ഷൻ എടുക്കും. സാറേ, എന്നെ കുറിച്ച് അന്വേഷിച്ചു നോക്കും. സാറേ, ഞാൻ ഈ ജോലിയിൽ ഇത്രയും നല്ല ഉത്തരവാദിത്തമായിട്ട് ജോലിയാണ്, വേറെ കണ്ടക്ടറിൽ എനിക്ക് അവാർഡ് കിട്ടിയതാണ് മികച്ച കണ്ടക്ടറുള്ളതാണ്. ഞാൻ ഇതോടെ ക്യാൻസൽ ചെയ്യും. സാറേ, ഒരു കാര്യം ചെയ്യണം, ഒരു നിമിഷം. എന്താ? വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തീർക്കാം, അത് നീ ഇവിടെ തീർക്കരുത്. അറിയാലോ, ഒരു കാര്യം മനസ്സിലാക്ക്, നീ ഇപ്പൊ ടിക്കറ്റ് എടുത്തില്ല എന്ന് പറയണല്ലേ, ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്തോളോ. ഫൈൻ അറിയാലോ, 3.5 ഫൈനാണ്, 12 രൂപയുടെ 3.5 ഫൈനാണ്. എനിക്കറിയാം, നിങ്ങൾ എനിക്ക് ടിക്കറ്റ് തന്നതാണ്. ദേ ഇരിക്കുന്ന ടിക്കറ്റ്, 12 രൂപയുടെ ടിക്കറ്റ്. ഇതിന്റെ 3.5 എത്രയാണ്? 36 രൂപ. ഇത് ഞാൻ അങ്ങേ ഇത് ഞാൻ അങ്ങ് അടച്ചോളാം. നിങ്ങക്ക് വരാൻ പോകുന്ന പിഴ എത്രയാണെന്ന് അറിയാമോ? ഒരു യാത്രക്കാരന് ടിക്കറ്റ് കൊടുത്തില്ലെങ്കിൽ കണ്ടക്ടറുടെ ശമ്പളത്തിൽ നിന്ന് 5,000 രൂപ പിടിക്കും. അപ്പൊ പിഴ അടക്കിടുകയാണ്. ഞാൻ നിങ്ങളോട് സാരി ചോദിച്ചു, ഒരു സാരി വാങ്ങിച്ചു തരാൻ പറഞ്ഞാൽ നിങ്ങളോട്. നിങ്ങൾ എനിക്ക് വാങ്ങിച്ചു തന്നില്ലല്ലോ. നിങ്ങളുടെ തപ്പ പൈസ ഇല്ല. നിങ്ങൾ എന്താ ചെയ്ത്? നിങ്ങളുടെ പെങ്ങളുടെ കൊച്ചിന് അരഞ്ഞാണ് വാങ്ങിച്ചു കൊടുത്തു. നിങ്ങൾക്ക് അതിന് പൈസ ഉണ്ടല്ലേ. അതാണ് എന്റെ പ്രതികാരമാണത്. ടിക്കറ്റ് കിട്ടി, അവരെവിടെയോ മറന്നു വെച്ചതാണ്. വേണ്ട, ഞാൻ പറയുന്നില്ല, മറന്നു വെച്ചതാണ്. ടിക്കറ്റ് കിട്ടിയല്ല, നിനക്ക് എന്താണ് പ്രശ്നം? ഒരു സാരിയുടെ കാര്യമല്ലേ ഉള്ളൂ, ഞാൻ മേടിച്ചു തരാം ഒരു സാരി. ഇന്ന് എനിക്ക് നിങ്ങളുടെ സാരി വേണ്ട, എനിക്ക് ഇന്ന് ഇവിടെ ഉടുത്തിട്ട് വരാനായിരുന്നു സാരി. ഇന്നെന്താ, നിന്റെ ബർത്ത്ഡേ? ഇന്ന് ബർത്ത്ഡേ ഒന്നും അല്ല. പിന്നെന്താ? നോക്കിക്കോ, ഇന്ന് ഞങ്ങൾ ഈ ബസ് സ്റ്റാൻഡിൽ ഇളക്കി മറിക്കും പെണ്ണുങ്ങളെല്ലാം കൂടെ. എന്തിന്? ആ, എന്താന്നൊക്കെ വഴിയ കണ്ടോ. സാറേ, അടുത്ത റൂട്ട് സാറ് കാച്ചാടിക്ക് വിട്ടോ. കാച്ചാണിക്കല്ലേ, ഒരു ബസ് ഇപ്പൊ പോയത് ആളില്ലാതെ. സാറേ, ആ ബസ് പോട്ടെ സാറേ, സാറ് ഒന്നുകൂടെ അതിന്റെ പറയുന്ന പോ സാറേ. എന്തിന്? സാറേ, വേറൊന്നും അല്ല, നല്ല മത്തി കിട്ടി സാറേ. അപ്പൊ ആ ബസ്സിൽ വീട്ടിലോട്ട് കൊടുത്തുവിടാൻ മറന്നുപോയി. അപ്പൊ സാർ അടുത്ത ട്രിപ്പ് പോവേണമെങ്കിൽ എനിക്ക് ഈ മത്തി വീട്ടിലോട്ട് കൊടുത്തുവിടാം. ഓട്ടോയ്ക്ക് വേണേ 10-100 രൂപ ഓട്ടോ ചാർജ് കൊടുക്കണം സാറേ. എന്റെ റൂട്ട് അടുത്തത് കാട്ടാക്കട ഫിക്സ് ചെയ്ത്. ചുമ്മാ അല്ല, നമ്മളെ ഡിപ്പാർട്ട്മെന്റ് നഷ്ടത്തിലാവണം സാറേ. അടുത്ത പോലെ ബസ്സിൽ കൊടുത്താൽ ഇഷ്ടമാണ് സാറേ നിങ്ങളെ കാര്യം. എനിക്ക് ഞാൻ പറയുന്നാടോ ശരി, ഇയാള് എന്ത് ഇട തനിക്ക് പറഞ്ഞ മതി. 13 രൂപയാണ് എന്റെ പൊന്ന് സാറേ. ഇയാളും കുറെ പേരും കൂടെ ഒരു 6-7 പേര് കൂടി ബസ് കയറി എന്നിട്ട് കല്ലറ പോണം. ഒരു ടിക്കറ്റിന് 13 രൂപ. ഇവര് 7 പേരുണ്ട്. അപ്പൊ എത്ര രൂപയാവും? 21 രൂപ. 28 രൂപ തരുവോളെന്ന് ഇയാൾ പറഞ്ഞ കണക്ക് ശരിയാണെന്ന്. നിങ്ങൾ കൂട്ടുകൊടുക്കൽ ടിക്കറ്റ് ഫ്രീ തന്നെ. കുളന്തി ഇവിടെ നാന്, ചിറ്റപ്പ, മാമി, പാട്ടി എല്ലാവർക്കും. അപ്പൊ ഇവിടെ വന്ന് 13 രൂപ ടിക്കറ്റ്. 11 രൂപ ഞാൻ സൊല്ലേ. 7 പേർക്ക് ടിക്കറ്റ് അടിച്ച് തന്ന് 28 രൂപ കൊടുത്തപ്പോ അത് പോതാ തന്നു. അതെങ്ങനെ തമ്പി, അതെങ്ങനെ? ഇപ്പൊ നിങ്ങൾ എത്ര പേര്? നമ്മൾ വന്ന്
ഏഴ് പേര് ആമാ. ഒരു ടിക്കറ്റിന് എത്ര? 13 രൂപ. 13 രൂപ. 13 × 7 എത്ര? 28. സാർ 28 രൂപ സാർ കറക്റ്റ് ആയിട്ട് എണ്ണി കൊടുത്ത അവർക്ക് അത് 10 ആവും സോൾഡ് സാർ. ഗ്യാമത്തെ പാക്കറേ സാർ. തമ്പി 28 അല്ല, 91. അത് എപ്പോഴും കണക്ക് ശരിയാവും. നിങ്ങൾ എല്ലാം ഒരു ടീം. അപ്പടിയല്ല അണ്ണ, ഒരു നിമിഷം അണ്ണ, ഒരു നിമിഷം ഞാൻ പറഞ്ഞു. കണക്ക് ഞാൻ പഠിപ്പിക്കും. നിങ്ങൾ എത്ര? ഒരു ടിക്കറ്റ് എത്ര? 13. നിങ്ങൾ ആളെത്ര പേര്? 7 പേര് സാർ. 7 പേര്. 13 × 7. 3 × 7 എത്ര സാർ? 3 × 7 = 21. 1 × 7 സാർ എത്ര സാർ? 1 × 7 = 7. പാരുങ്ക സാർ, 8, 2, 28. പത്താം സാർ. ഇത് അങ്ങനെയല്ല, ഞാൻ കണക്ക് വേറെ ശരിയാക്കി തരാം. തമിഴ്നാട്ടിലെ കണക്കല്ല, കേരളത്തിലെ കണക്ക്. നിങ്ങൾ എത്ര പേര് സാർ? എത്ര പേര് സാർ? 7 പേര്. 7 പേര്. ആമാ. ഒരു ടിക്കറ്റ് 13 രൂപ. 13 രൂപ. അപ്പോ 13 × 1 = 13, 13 × 3 = 13, 13 × 4 = 13, 13 × 5 = 13, 13 × 6 = 13, 7. ഇനി ഇത് കൂട്ടണം. ഞാൻ കൂട്ടണം. നീ കൂട്ടണം. ഞാൻ കൂട്ടാം. കൂട്ടുക. 3 × 3 = 6, 3 × 9 = 12, 12 × 5 = 18, 21. 22, 23, 24, 25, 26, 27, 28. അവൻ പൈസ ഞാൻ തരാം. എവിടുന്ന് കയറി വരുന്നത്? സ്ത്രീകൾക്കെതിരെയുള്ള അനീതി അവസാനിപ്പിക്കോ? സ്ത്രീകളുടെ ജാഥ ഇങ്ങോട്ടാണല്ലോ വരുന്നത്. എന്തോന്ന് പ്രശ്നം സാറേ? സ്ത്രീകൾക്ക് എന്തും പ്രശ്നം തന്നെയാണല്ലോ. സാറിന്റെ ഭാര്യയാണല്ലോ ജാഥയുടെ ഫ്രണ്ട് ഇരിക്കുന്നത്. അവിടെ എന്തോ പ്രശ്നമാണെന്ന് എനിക്ക് അറിയില്ല. ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങൾ ഭാര്യയും ഭർത്താവും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് വീട്ടിൽ വെച്ചീർത്തോണം, ഇവിടെ നടക്കൂല. ഏ വീട്ടിൽ അവിടെ ഒന്നും ഒരു പ്രശ്നമില്ല, ഇത് വേറെന്തോ പ്രശ്നമാണ് അവരുടെ സ്ത്രീകളുടെ. പ്രിയപ്പെട്ട അമ്മമാരെ, സഹോദരിമാരെ, കുഞ്ഞുങ്ങളെ, അനിയത്തിമാരെ, എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം. നമ്മൾ സ്ത്രീകൾ രാവിലെ മുതല് വൈകിട്ട് വരെ എല്ലാം മുറിയെ വീട്ടിൽ കിടന്ന് പണിയെടുത്ത് രാത്രി കിടന്ന് ഉറങ്ങുന്നത് എങ്ങനെയാ? കരഞ്ഞ് കലങ്ങി വിഷമിച്ച്. എന്താ അതിന് കാരണം? അത് കണ്ണീർ സീരിയൽ കാണുന്നത് നിർത്തിയാ മതി. അങ്ങനത്തെ പേക്കൂത്തല്ലേ അതിലൊക്കെ കാണിക്കണ. ആരാണ് സീരിയലിനെ കുറിച്ച് കുറ്റം പറഞ്ഞു? എല്ലാവരും ഒന്ന് അങ്ങോട്ട് നോക്കൂ. അതെന്താ ചേച്ചി അവിടെ? അവിടെ ഒന്നുമില്ല. അവിടെയാണ് തമിഴ്നാട്. തമിഴ്നാട്, തമിഴ്നാട്ടിലെ അവസ്ഥ നോക്കൂ. അവിടെ സ്ത്രീകൾക്ക് ബസ് യാത്ര സൗജന്യമാക്കിയിരിക്കുകയാണ്. ഇനി നിങ്ങൾ അങ്ങോട്ട് നോക്കൂ. കർണാടകത്തിലെ അവസ്ഥ എന്താണ്? അവിടെയും സ്ത്രീകൾക്ക് ബസ് യാത്ര സൗജന്യമാക്കിയിരിക്കുകയാണ്. ഇനി നമ്മുടെ കേരളത്തിലാണെങ്കിലോ ഇതുവരെ സ്ത്രീകൾക്ക് യാത്രാ സൗകര്യം സൗജന്യമാക്കിയിട്ടില്ല. അതിനെതിരെയാണ് ഈ സ്ത്രീകൾ ഇവിടെ ഇന്ന് ശക്തമായിട്ട് സമരം ചെയ്യുന്നത്. സാറേ, ഞാൻ ഒരു കാര്യം പറയാം. ഇവരിങ്ങനെ ഇവിടെ ഇരുന്ന് കാണിക്കണമെങ്കിൽ എനിക്ക് അവസരം പോലീസിനെ വിളിക്കേണ്ടി വരും. എനിക്ക് വണ്ടി ചാർത്തി ഇവിടെയുള്ളതാണ്. സാറേ, പോലീസിനൊന്നും വിളിക്കണ്ട. എന്റെ ഭാര്യയും ബാക്കിയുള്ളവരെല്ലാം അവളുടെ കൂട്ടുകാരെ എല്ലാ പിള്ളേരെയും എനിക്ക് അറിയാമെന്നുള്ള ഇതെല്ലാം അയൽക്കൂട്ടത്തിലാണ്. സാർ ബേളണ്ട, ഞാൻ ഒന്ന് സമാധാനമായിട്ട് സംസാരിക്കാം. അല്ലെ, എന്താ ഇപ്പൊ നിങ്ങളുടെ പ്രശ്നം? പ്രശ്നം എന്താന്ന് ചേട്ടൻ കേട്ടില്ലേ? ഞങ്ങൾക്ക് സൗജന്യ യാത്രാ സൗകര്യം അനുവദിക്കണം. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. സൗജന്യ യാത്ര എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്നും ജോലിക്ക് പോയി വരുന്നവർക്കാണെങ്കിൽ അവർക്ക് ബസ്സിൽ യാത്ര ചെയ്യണം. അവര് സമരം ചെയ്തിട്ട് സൗജന്യ യാത്ര വേണമെന്ന് പറഞ്ഞു. ഒരു ജോലിയും പണിയില്ലാത്ത നിങ്ങൾ എന്തിനാണ് ഇപ്പൊ കിടന്ന് സമരം ചെയ്യുന്നത്? ഞങ്ങൾക്കും വേണം, അതുകൊണ്ട് ഗുണമുണ്ട്. എന്ത്? നിങ്ങൾക്ക് എന്ത് ഗുണം? കറണ്ട് ലാഭം. കറണ്ട് ലാഭം? ചേട്ടാ, എന്നും രാത്രി നമ്മൾ എങ്ങനെയാ കിടന്നുറങ്ങുന്നത്? ചൂടത്ത്. അത് സഹിക്കവേദ നമ്മൾ AC ഓൺ ചെയ്യും. സൗജന്യ യാത്രാ സൗകര്യം അങ്ങ് വെക്കുവാണെങ്കിൽ രാത്രിയാകുമ്പോ ഞങ്ങൾ ഏതെങ്കിലും കോളിഫ്ലവർ ബസ്സിൽ അങ്ങ് കേറും. കോളിഫ്ലവർ ബസ്സിൽ? അയ്യോ, അതുപോലെ കോളിഫ്ലവർ അല്ല, പിന്നെ ലോ ഫ്ലോർ. അത് തന്നെ ലോ ഫ്ലോർ ബസ്സിൽ അങ്ങ് കേറും. കേറി കഴിയുമ്പോഴത്തേക്ക് നല്ല തണുത്ത് നല്ല സുഖമായിട്ട് കിടന്നുറങ്ങി രാവിലെ ആകുമ്പോ വന്നിറങ്ങും.
ഒരു 3-സ്റ്റാർ ഹോട്ടലിൽ കിടന്ന് ഉറങ്ങിയ ഫീൽ കിട്ടും അല്ലേ? മാത്രമല്ല ഞങ്ങളുടെ കുടുംബശ്രീ മീറ്റിംഗ് ആഴ്ചക്കാഴ്ചക്ക് കൂടുന്ന ഒന്നുകിൽ ഇവിടെ വീട്ടില് അല്ലെ ഇവിടെ വീട്ടില് ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെയൊക്കെയാ. ഇങ്ങോട്ട് നോക്കി ലോ ഫ്ലോർ ബസ് ഇപ്പൊ മൂന്നാറിന് പോകുന്നതിലാണെങ്കിൽ ഞങ്ങൾക്ക് മീറ്റിംഗും കൂടെ ഒരു ടൂറും ആകും. പിന്നെ ഞാൻ ഇതുവരെ വയനാട് പോയിട്ടില്ല, അടുത്ത ട്രിപ്പ് നമുക്ക് വയനാട്ടിലൊക്കെ. ഞാൻ ഫസ്റ്റ് തേക്കടി പോവാൻ ചേച്ചി. തേക്കടി പോവാടി, നമുക്ക് ഈ മീറ്റിംഗ് കഴിഞ്ഞിട്ട് അടുത്ത മീറ്റിംഗ് നമുക്ക് തേക്കടി. അപ്പൊ ഇതാണ് നിങ്ങളുടെ ആവശ്യം, നിങ്ങൾ സ്ത്രീകളുടെ യാത്ര സൗജന്യമാക്കി തരണം അല്ലേ? അല്ല ഞാൻ പറയണത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കേക്ക്. ഈ KSRTC എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, ഒന്നാമത് നഷ്ടത്തിലാണ്. ഇത് നമ്മുടെ ഉദ്യോഗസ്ഥർക്ക് ശമ്പളം കൊടുക്കാൻ തന്നെ നിവർത്തിയില്ലാത്ത അവസ്ഥയിലാണ്. ചുരുക്കി പറഞ്ഞാൽ KSRTC കട്ടപ്പുറത്താണ്. നിങ്ങളെ യാത്രയും കൂടെ സൗജന്യമാക്കി കഴിഞ്ഞാൽ അതിനെ കട്ടപ്പുറത്തിൻ്റെ അടുത്ത് കുഴിമാടത്തിലേക്ക് വെച്ചിട്ട് അങ്ങ് മണ്ണിട്ട് മൂടേണ്ട അവസ്ഥയാണ്. ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ നിങ്ങളുടെ അടുത്ത്, വെറുതെ എന്തിനാണ് എരിതിയിൽ എണ്ണ ഒരുക്കണ പെണ്ണുങ്ങളെ? അത് തന്നെയാ.